അധ്യായത്തിലെ 55-ാമത്തെ ശ്ലോകമാണ് നമ്മൾ പറഞ്ഞത്. വളരെ ഗംഭീരമായിട്ട് ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത. ഒറ്റ കാര്യമാണ് ഇവിടെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഒരേ ശ്ലോകത്തിലെ രണ്ടു വരിയില് തത്വത താത്വികമായിട്ട് അറിയാം. കൃഷ്ണൻ എന്ന നീലമേഘ ശ്യാമള വർണ്ണനയല്ല, ഓടക്കുഴൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണനെയല്ല, അല്ലെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ മയിൽപീലി വെച്ചിരിക്കുന്ന കൃഷ്ണനല്ല, വലത്തെ കാലിന്റെ ഇടതുവശത്തെ കാലിന്റെ മുമ്പിൽ കൂടെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കൃഷ്ണനെയല്ല, രാധയുടെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനല്ല, രാസക്രീഡ നടത്തുന്ന കൃഷ്ണനല്ല, അക്രൂരന്റെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനല്ല, കംസ നിഗ്രഹം നടത്തിയ കൃഷ്ണനുമല്ല, ഭഗവത്ഗീത ലോകത്തിന് പറഞ്ഞു കൊടുത്ത കൃഷ്ണൻ. ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത കൃഷ്ണനെ ഭഗവത്ഗീതയോടുകൂടി തത്വത, ആ കൃഷ്ണന്റെ തത്വം. ഇനി മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞത് കൂടി ചേർക്കുന്നു എന്ന് വിചാരിക്കാം. അതെല്ലാമാണെങ്കിലും രാസക്രീഡ അഭിനയിച്ച കൃഷ്ണനാണെങ്കിലും അതുപോലെ തന്നെ പർവ്വതം ഉയർത്തിയ കൃഷ്ണനാണെങ്കിലും പശുക്കളെ മേച്ച കൃഷ്ണനാണെങ്കിലും ഓടക്കുഴൽ ഊതിയ കൃഷ്ണനാണെങ്കിലും രാധയുടെ കൂട്ടത്തിൽ നടന്ന കൃഷ്ണനാണെങ്കിലും അല്ലെങ്കിൽ രണ്ട് മരങ്ങൾക്കിടയിൽ കൂടെ ഉരന് വലിച്ചുകൊണ്ടു പോയ കൃഷ്ണനാണെങ്കിലും അതെല്ലാം പ്രകൃതിയിൽ കളിച്ച കൃഷ്ണനാണെങ്കിലും യുദ്ധക്ഷേത്രത്തിൽ വന്നപ്പോഴത്തേക്കും മാറി, എല്ലാം മാറി, അടിമുടി മാറിയ വേറൊരു കൃഷ്ണനായി മാറി അവിടെ. അതാണ് കൃഷ്ണന്റെ തത്വം, അതാണ് കൃഷ്ണൻ ഒരൊറ്റ ശ്ലോകത്തിലെ രണ്ട് സ്ഥലത്തെ തത്വത എന്ന് പറയുന്നു. ഭക്തിയ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഭക്തി നമ്മൾ കാണിക്കുന്ന ഭക്തിയല്ല, ഭക്തി രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളും ആകരുതെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഭക്തി വേണം, അതൊരു രോഗമാവരുത്. വഴിപാടുകൾ രോഗലക്ഷണങ്ങളാകരുത്. ഈ ചോറ്റാനിക്കരയിലും ഗുരുവായൂരിലും ശബരിമലയിലും കൊണ്ടുപോയി ഇടുന്ന ആയിരക്കണക്കിന് രൂപയ്ക്ക് പകരം സേവാഭാരതിക്ക് കൊടുക്കാം, RSSന് കൊടുക്കാം, മാതാ അമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിൽ ഉള്ളവർക്ക് കൊടുക്കാം. അമ്മയുടെ കയ്യിൽ ആവശ്യത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കർമ്മമണ്ഡലത്തിൽ കൊടുക്കാം. അവിടെ വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കുമായ ഹിന്ദുക്കൾക്ക് കൊടുക്കാം. ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ അവരുടെ കയ്യിൽ ധാരാളം ഉണ്ട്. രണ്ട് പ്രാവശ്യം പ്രളയം വന്നപ്പോഴും ക്രൈസ്തവ കർദിനാളും മെത്രാന്മാരും പച്ചയ്ക്ക് പറഞ്ഞു. ക്രൈസ്തവ സഭ 100 കോടി രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. വീട് നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ വേണ്ടി തന്നെയാണെന്ന് അവർ പറഞ്ഞത്. ആ വാക്ക് തന്നെ അവരുപയോഗിച്ചു, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ, വീട് നഷ്ടപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് കൊടുക്കാൻ ഞങ്ങള് 100 കോടി രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരെയും അക്കൗണ്ട് ബോധിപ്പിക്കാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളിൽ നിന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ക്രിസ്ത്യാനികളാൽ കളക്ട് ചെയ്യപ്പെട്ട ക്രിസ്ത്യൻ സഭയാണ് അത് കളക്ട് ചെയ്തിരിക്കുന്നത്. പ്രശ്നം തീർന്നല്ലോ. മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് കളക്ട് ചെയ്തു. അപ്പൊ നമ്മൾ കൊടുക്കേണ്ടത് ആർക്കാ? പറഞ്ഞാൽ വർഗീയതയാണ്, ഇടുങ്ങിയ മനസ്സാണ്, പിന്നെ പലതും പറയും, അതൊക്കെ പറയട്ടെ. അതുകൊണ്ട് തത്വത, നമ്മള് ഭക്തിയ എന്ന വാക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഭക്തി പരിധിക്ക് അപ്പുറം കടക്കണ്ട. ഭക്തി വേണം, ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റി. ഇഷ്ടികയ്ക്ക് ശക്തി കിട്ടാൻ കെട്ടിടം പണിയുമ്പോൾ ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് കിട്ടാൻ സിമെന്റ് ഇടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഭക്തി, ബ്യൂട്ടി, ഡ്യൂറബിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ഓഫ് അവർ ലൈഫിന് വേണ്ടിയിട്ട് ഭക്തി വേണം. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വത. ഞാൻ എന്താണെന്നോ എൻ്റെ കാര്യവിവരങ്ങൾ എന്തൊക്കെയാണെന്നോ ആരാണോ എന്നെ താത്വികമായിട്ട് അറിയുന്നത് അതാണ് കൃഷ്ണൻ്റെ കപ്പാസിറ്റി. വെറുതെ എന്നെ അറിയലല്ല, എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്, ഏത് കോളേജിലാണ് പഠിച്ചത്, അല്ലെങ്കിൽ എവിടേക്കാണ് കളിച്ചത്, വൃന്ദാവനത്തിൽ എവിടേക്കാണ് കളിച്ചത്, അല്ലെങ്കിൽ ദ്വാരകയിൽ എവിടേക്കാണ് ഞാൻ വീട് വെച്ചത്, എവിടേക്കായിരുന്നു കൊട്ടാരം ഉണ്ടാക്കിയത്, അതൊന്നുമല്ല. അതൊക്കെ വേറെ ഫിസിക്കൽ, അതൊക്കെ ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് വേണം. പക്ഷെ ഇവിടെ നമുക്ക് വേണ്ടത് ആധാർ കാർഡല്ല, തത്വത. തതോ മാം തത്വതോ ജ്ഞാത്വാ അജ്ഞാത്വാ തത്വത്. രണ്ടാമത്തെ വരിയും അത് തന്നെ, തത്വതോ ജ്ഞാത വിശദേ തദനന്തരം. ആ ഒരു ഉജ്ജ്വലമായിട്ടുള്ള വരിയാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ഒരാളും പറയാത്തത്. ഏത് മതഗ്രന്ഥത്തിലും പറഞ്ഞിരിക്കുന്നതിൻ്റെ വാച്യാർത്ഥം മാത്രമേ ഉള്ളൂ, പറഞ്ഞിരിക്കുന്ന വരികളുടെ വാച്യാർത്ഥം. നിങ്ങൾ ഏത് ബൈബിള് വേണമെങ്കിലും വായിച്ചു നോക്കാം, ഖുറാൻ വായിച്ചു നോക്കാം, നിങ്ങൾക്ക് മനസ്സിലാവും. വേർഡ് ബൈ വേർഡ് മീനിങ് അല്ലാതെ അതിനകത്ത് വേറെ ഒന്നുമില്ല. പക്ഷേ ഇവിടെ കൃഷ്ണൻ പറയുന്നു, വേർഡ് ബൈ വേർഡ് മീനിങ് എടുക്കല്ലേ, തത്വത യോ മാം അഭിജാനാതി തത്വത. അടുത്തത് 56-ാമത്തെ ശ്ലോകം.
സർവകർമാണ്യഭിസദാ കുർവാണോ മദ്വ്യപാശ്രയഃ. നിങ്ങൾ ഏത് കർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ ഭഗവത്ഗീതയിൽ ഞാൻ ആ കർമ്മം ചെയ്യുമ്പോൾ, നിങ്ങൾ ആ കർമ്മം ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യണമെന്നാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ചെയ്യൂ. മാം മദ്വ്യപാശ്രിതയ, മദ്വ്യപാശ്രിത, ഞാൻ നിങ്ങളോട് എങ്ങനെയാണോ ആ കർമ്മം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, കർമ്മയോഗത്തിലും പിന്നീട് കർമ്മസന്യാസ യോഗത്തിലും ജ്ഞാനയോഗത്തിലും എല്ലാം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണോ അത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡു എനിത്തിങ്, യു ഡു ദ വർക്ക് ഇൻട്രസ്റ്റഡ് അപ്പോൺ യു. തീവ്രവാദികളെ തൂക്കിക്കൊല്ലാനാണെങ്കിൽ തൂക്കിക്കൊല്ലാം. കാശ്മീരം എന്ന സിനിമയിൽ ശാരദ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്. അപ്പം നിങ്ങളത് ചെയ്യൂ, ഒരു പക്ഷേ നിങ്ങൾ മരിക്കുമായിരിക്കാം, പക്ഷെ മരിക്കില്ല, 99.9% മരിക്കില്ല. അതുകൊണ്ട് പക്ഷേ ധർമ്മമാണ്, അതാണ് മാം മദ്വ്യപാശ്രയ, ഞാൻ പറഞ്ഞതിനെ ആശ്രയിച്ച് ആ പറഞ്ഞതിനെ ഫോളോ ചെയ്തിട്ട് വേർഡ് ബൈ വേർഡ്. അതിന് വാച്യാർത്ഥമുണ്ട്, അതിനകത്ത് വ്യംഗ്യാർത്ഥമുണ്ട്. വ്യംഗ്യാർത്ഥം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന വ്യംഗ്യമല്ല, ഹിഡൺ മീനിങ് ഉണ്ട്. വാച്യാർത്ഥം വേർഡ് ബൈ വേർഡ് മീനിങ്, വ്യംഗ്യാർത്ഥം ഇൻ ഡെപ്ത് ഹിഡൺ മീനിങ്, ലക്ഷ്യാർത്ഥം വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഗിവിംഗ് സച്ച് എ മെസ്സേജ്. വാട്ട് ഇസ് ദ വേർഡ് ബൈ വേർഡ് മീനിങ് ഇസ് വാച്യാർത്ഥം, വ്യംഗ്യാർത്ഥം ദ ഹിഡൺ മീനിങ് അബൌട്ട് ദാറ്റ് ഫ്രം ദാറ്റ്, ആൻഡ് ഓൾസോ ലക്ഷ്യാർത്ഥം ദ വൺ വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഗിവിംഗ് സച്ച് എൻ അഡ്വൈസ്, സച്ച് എ ഡയറക്ഷൻ, സച്ച് എ മെസ്സേജ്, സച്ച് എ ഡയറക്ഷൻ ടു ദ പേഴ്സൺ. വാച്യാർത്ഥം, ലക്ഷ്യാർത്ഥം, വ്യംഗ്യാർത്ഥം. അപ്പോ സർവകർമാണി അർത്ഥം വെച്ചാൽ ഏത് കർമ്മം ചെയ്താലും സദാ, എപ്പോഴും. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഞാൻ ഉറങ്ങുന്നത് പോലെ നാളെ രാവിലെ 6:30-നുള്ള മെസ്സേജ് കൊടുക്കാനാണ്, നാളത്തെ പ്രവൃത്തി ചെയ്യാനൊക്കെ നോട്ട് എഴുതി വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. നാളത്തെ വേദത്തിൻ്റെ ക്ലാസ്, നാളത്തെ ഭഗവത്ഗീതയുടെ ക്ലാസ്, നാളത്തെ കുടുംബ സന്ദേശ ക്ലാസ്. ഇന്ന് പവർ ഉണ്ടായിരുന്നില്ല, 10 മണിയിലോട്ട് 3 മണിവരെ പവർ ഉണ്ടായിരുന്നില്ല. അത് കാരണം 11 മണിക്കുള്ള കുടുംബ സന്ദേശം കൊടുക്കാൻ സാധിച്ചില്ല. സാരമില്ല, നാളെ കൊടുക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് സത്യത്തിൽ, അത്രയും ഇത്. അതുകൊണ്ട് സർവകർമാണി അഭി സദാ, സദാ സദാ ഡേ ആൻഡ് നൈറ്റ് കുർവാണോ, അതൊരു ഭ്രാന്തമായിട്ടുള്ള സദാ അല്ല, മറിച്ച് എൻ്റെ ജീവിതത്തിൽ ഞാൻ പണ്ട് ജോലി ചെയ്തതിന് ഇപ്പം പെൻഷൻ തരുന്നു, പണ്ട് ജോലി ചെയ്തതിന് പണ്ട് ശമ്പളം തന്നു, ഇപ്പൊ ഞാൻ വെറുതെ വീട്ടിലിരിക്കുന്നതിന് CSIR പെൻഷൻ തരുന്നു. ആ പെൻഷന് പകരം ഞാൻ ചെയ്യുന്നത് ഈ രാഷ്ട്രത്തെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. ആ പെൻഷൻ എൻ്റെ സാലറിയാണ്, രാഷ്ട്രത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള സാലറി. ആ രീതിയിൽ സദാ കുർവാണോ ചെയ്തുകൊണ്ട് മദ്വ്യപാശ്രയ, കൃഷ്ണൻ കർമ്മം ചെയ്യുമ്പോൾ ഏത് അപ്രോച്ച് ഉണ്ടാവണം എന്ന് പറഞ്ഞിരുന്നു, ആ അപ്രോച്ച് അനുസരിച്ച് തന്നെ ചെയ്യൂ അർജുന. മത്പ്രസാദാദവാപ്നോതി, മത്പ്രസാദാത്, ഞാൻ പറഞ്ഞിരിക്കുന്നത് നീ ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ അനുഗ്രഹം നിനക്ക് ലഭിച്ചതായിട്ട് സൈക്കോളജിക്കലി നിനക്ക് തോന്നും. എൻ്റെ ഗുരു ഡോക്ടർ ലക്ഷ്മി നാരായണ, ഹൈദരാബാദിലെ എനിക്ക് PhD എടുത്ത് തന്ന ആ മനുഷ്യൻ, ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു, I have given PhD to about 20-25 students. ഐ ഹാവ് ഗിവൺ എന്ന വാക്ക ഉപയോഗിച്ചത്. ഞാൻ 10-25 പേർക്ക് PhD എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് എൻ്റെ കീഴിലെ സ്റ്റുഡൻസ് ആയിട്ട്. ഓൺലി ഐ ആം പ്രൗഡ് ഓഫ് യു ബിക്കോസ് യു ആർ കണ്ടിന്യൂസ്ലി ഗിവിംഗ് മെസ്സേജ് ടു ദി വേൾഡ്. ഐ ഫീൽ സോ പ്രൗഡ്. ആൻഡ് ഓൺലി യു കെയിം ടു മീ, നീ മാത്രം എൻ്റെ അടുത്ത് വന്നത്, എനിക്ക് നിന്റെ പ്രേമം പോരെ. ഇതിനേക്കാളും വലിയ എന്ത് പത്മശ്രീ, എന്ത് പത്മവിഭൂഷണമാണ് നമുക്ക് വേണ്ടത്? ഒരു പത്മശ്രീയും വേണ്ട, ഒരു പത്മവിഭൂഷണും വേണ്ട. ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് എൻ്റെ PhD ഗൈഡ് ഡോക്ടർ ഗുല്ലാമുടി ലക്ഷ്മി നാരായണ എന്ന് പറയുന്ന രാജമണ്ഡ്രിയിലുള്ള മനുഷ്യൻ പറഞ്ഞു. ഹൈദരാബാദിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ട് നമസ്കരിച്ചിട്ട് ഞാൻ വന്നപ്പോൾ. അപ്പം മത്പ്രസാദാൻ, ആ മനുഷ്യൻ അത്രയേ പറഞ്ഞുള്ളൂ, അതായത് ലക്ഷ്മി നാരായണൻ ഐ ആം പ്രൗഡ് ഓഫ് യു, അതാണ് മത്പ്രസാദാവാപ്നോതി. അല്ലാതെ ഡോക്ടർ ലക്ഷ്മി നാരായണയുടെ വിൽപത്രം എൻ്റെ പേരിൽ എഴുതി തന്നില്ല. ഡോക്ടർ ലക്ഷ്മി നാരായണയുടെ പെൻഷൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എഴുതി തന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചു. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അമേരിക്കയിലാണ്, മൾട്ടി ബില്യണയേഴ്സാണ്. അദ്ദേഹത്തിൻ്റെ പൈസ പെൻഷനൊന്നും അദ്ദേഹത്തിന് ആവശ്യമില്ല. അതെ ഗോപാലകൃഷ്ണൻ, നീ സോഷ്യൽ വർക്ക് ചെയ്യുന്ന സ്ഥിതിക്ക് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി തന്നില്ല. അതല്ല മത്പ്രസാദം എന്ന് പറയുന്നത്. ആ ഒരൊറ്റ വരി, ഐ ആം പ്രൗഡ് ഓഫ് യു, ഐ ആം പ്രൗഡ് ഓഫ് യു എന്നൊരു വരിയും, ആൻഡ് യു ആർ ഗിവിംഗ് മെസ്സേജസ് ടു ദി വേൾഡ്,
ദാറ്റ്സ് വൈ ഐ ആം ഹാപ്പി ആൻഡ് ഐ തിങ്ക് ഗ്രേറ്റ് അബൌട്ട് യു. കുറച്ച് നേരം പറഞ്ഞു. ചായ ഒന്നും ഉണ്ടാക്കി തന്നില്ല, കാരണം അതൊന്നും ഉണ്ടാക്കി തരാവുന്ന മാനസികാവസ്ഥയിലല്ല അദ്ദേഹം, പ്രായമായിരുന്നു. അപ്പം മത് പ്രസാദം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ കയ്യൊക്കെ എടുത്തിട്ട് തലയിൽ കൈവച്ചിട്ട് നീ നന്നായി വരുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും തരുന്നതല്ല മത് പ്രസാദം. ഈ ഒരു വരി, ആ വരി കൃഷ്ണൻ അർജുനോട് പറയുന്നു, നീ വിജയിക്കും, ധീരനായി പ്രവർത്തിക്കൂ എന്നൊരു വാക്കും മതിയല്ലോ ബാക്കി എന്തു പറയുന്നതിനേക്കാളും. ആരോ ഒരാൾ പറഞ്ഞ മാതിരി, നമ്മുടെ ഷാജഹാൻ പറഞ്ഞ മാതിരി, വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ തന്നെ തീരുമാനിച്ചു, ബി ഡി ജെ എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും ഈഴവ സമുദായത്തിൻ്റെയും മൊത്തം വോട്ട് പിണറായി വിജയന് കൊടുക്കുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, തീരുമാനിച്ചു. അതുകൊണ്ടാ ഈ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഷഷ്ടി ദിവസം മെയ് മാസം 18-ാം തീയതി ശുഭമുഹൂർത്തത്തിൽ സമയം കുറിക്കാനായിട്ട് ജ്യോത്സ്യനോട് പറയുകയും മറ്റുള്ളവരോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് IAS-കാരോടും IFS-കാരോടും IAS-കാരോടും IPS-കാരോടും പറഞ്ഞതും. അത് തുഷാർ വെള്ളാപ്പള്ളിയുടെ പ്രസാദാദ വാപ്നോതി, എസ് എൻ ഡി പിക്കാരുടെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെയും പ്രസാദത്താൽ പിണറായി വിജയൻ ജയിച്ച് 99 സീറ്റ് കിട്ടി. ബി ജെ പിക്കാരും മൂക്കുകൊണ്ട് ക്ഷങ്ങൾട്ര വരയ്ക്കുകയും ചെയ്തു. ചിലതിങ്ങളൊക്കെ കൂട്ടത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ പറ്റുന്നതാണ്. ഏതായാലും മത് പ്രസാദാദ വാപ്നോതി, അർത്ഥം മനസ്സിലായല്ലോ. ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന ആ വരി കൊണ്ട് അർജുന, അല്ലെങ്കിൽ ജനങ്ങളെ, നിങ്ങൾക്ക്, ഇത് അർജുനന് മാത്രമല്ല നമുക്കും കൂടിയല്ലേ, അവാപ്നോതി ശാശ്വതം പദം അവ്യയം. അർത്ഥം മനസ്സിലായല്ലോ. ശാശ്വതമായ അവ്യയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനന മരണങ്ങൾക്ക് അതീതമായിട്ടുള്ള സസ്റ്റൈനബിൾ ആൻഡ് പെർമനൻ്റ് എന്നർത്ഥമാണ് ഇവിടെയുള്ളത്. പദം അവ്യയം, നാശമില്ലാത്ത പദം സ്റ്റേറ്റിലേക്ക് എത്തും. ഒന്ന് ആലോചിച്ച് നോക്കൂ, കൃഷ്ണൻ പറഞ്ഞില്ല മത് പ്രസാദാദവാപ്നോതി ശാശ്വതം സ്വർഗം എന്ന് പറഞ്ഞില്ല, ശാശ്വതം സ്വർഗം എന്ന് പറഞ്ഞില്ല, ശാശ്വതം ധനം എന്ന് പറഞ്ഞില്ല, ശാശ്വത കീർത്തി എന്ന് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല കൃഷ്ണൻ. ഇതാണ് ഹിന്ദു ധർമ്മം. നിനക്ക് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞില്ല, നിന്റെ പാപം ഹോൾസെയിലായിട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞില്ല, നിനക്ക് വേണ്ടി ഞാൻ കുരിശിലേറിക്കോളാം എന്ന് കൃഷ്ണൻ പറഞ്ഞില്ല. നീ ചെയ്തതും നീ പറഞ്ഞതും നീ തന്നെ അനുഭവിക്കണം, അതിനൊന്നും ഞാൻ റെസ്പോൺസിബിലിറ്റി അല്ല. പക്ഷേ ഭഗവത്ഗീതയിൽ ഈ 574 ശ്ലോകങ്ങളിലൂടെ ഞാൻ പറഞ്ഞിരിക്കുന്ന എന്തെല്ലാമാണോ അത് നീ ജീവിതത്തിൽ പകർത്തിയാൽ മത് പ്രസാദ, കാരണം ഞാനത് നിന്നോട് നിനക്ക് വേണ്ടിയാണല്ലോ പറഞ്ഞു തന്നത്, ആ പറഞ്ഞു തന്നത് അക്ഷരം പ്രതി നീ ജീവിതത്തിൽ പകർത്തിയാൽ മത് പ്രസാദാദ് അവാപ്നോതി പ്രാപിക്കുന്നു, ശാശ്വതം പദം അവ്യയം, നാശമില്ലാത്ത മാനസികാവസ്ഥയിലേക്ക് നീ എത്തിച്ചേരും. ഒരു ടെൻഷനും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഏതാണ്ട് യോഗി ആദിത്യനാഥിനെ പോലെ വരച്ച വരയിൽ നിർത്താം. നമ്മൾ അവർ വരച്ചിട്ട് അതിൽ നിൽക്കാനൊന്നും പറയുന്ന കാലമൊക്കെ കഴിഞ്ഞു. വരച്ച വരയിൽ നിർത്താനുള്ള ചങ്കൂറ്റം കിട്ടുന്നത് സർവകർമാണി സദാ കുർവാണോ മദ്വ്യപാശ്രയ. ഇത് കാവ്യ ഉടുത്ത് നെറ്റിയിൽ ചന്ദനം തൊട്ട് തലമുണ്ടനം ചെയ്ത് രുദ്രാക്ഷമിട്ട് ഒരു രാജ ഋഷി ശ്രീകൃഷ്ണൻ പറഞ്ഞ മാതിരി ഭരണത്തിൻ്റെ കർമ്മം ചെയ്യുക, ഭരണകർമ്മം നിർവഹിക്കുന്നു. ആ നിർവഹിച്ചപ്പോഴത്തേക്കും അതിനകത്ത് പ്ലസ്സോ മൈനസോ എന്നുള്ളതല്ല, അടിച്ച് തെറിപ്പിക്കാൻ പറഞ്ഞതിനെ മൊത്തത്തിൽ അടിച്ച് തെറിപ്പിച്ചു. ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും രാജ്യദ്രോഹിയായാലും രാഷ്ട്രദ്രോഹിയായാലും ഡിവൈഡ് ഇന്ത്യ ആയാലും ബ്രേക്ക് ഇന്ത്യ ആയാലും അനിഹിലേറ്റ് ഇന്ത്യ ആയാലും മത കച്ചവടക്കാരനായാലും ആരായാലും ശരി, തകർക്കേണ്ടതിനെ കറക്റ്റായിട്ട് തകർക്കാൻ മത്വ്യപാശ്രയ. ഞാൻ കർമ്മയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് യോഗി ചെയ്തപ്പോഴത്തേക്കും അതുകൊണ്ടാണ് പറ്റിയത്. കോൺഗ്രസിന് 70 സീറ്റ്, 3,300 സീറ്റിൽ 70 സീറ്റായിട്ട് വന്ന് അവശേഷിച്ചു, മറ്റുള്ളവർക്ക് അതിനേക്കാളും കൂടുതലായി. എന്തേ കാരണം? ഇതാണ് മത് പ്രസാദാദ വാപ്നോതി ശാശ്വതം പദം അവ്യയം. ബാക്കിയുള്ളതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. 57 ചേതസ മനസ്സുകൊണ്ട്, മനസ്സുകൊണ്ട്, ശരീരം കൊണ്ടല്ല, ചേതസ മനസ്സുകൊണ്ട് സർവകർമാണി മയി സന്യസ്യ മത്പര. മയി സന്യസ്യ, എല്ലാം നമ്മൾ, നിങ്ങൾ എഴുതാറില്ലേ എല്ലാവരും കൃഷ്ണാർപ്പണ വസ്തു എന്നുള്ളത്, ഞാൻ ഉറങ്ങുകയും ഞാൻ ശ്വസിക്കുകയും ഞാൻ നടക്കുകയും ഞാൻ ഓടുകയും ഞാൻ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നതെല്ലാം കൃഷ്ണ നിനക്ക് വേണ്ടി നിന്റെ അനുഗ്രഹത്താൽ. കൃഷ്ണാർപ്പണ വസ്തു വെറും സിമ്പിൾ വാക്കാണ്, പക്ഷെ അതിനകത്ത് ഇവിടെ ആരോ എഴുതിയിരിക്കുന്ന മാതിരി നല്ല ഇടിവെട്ടുണ്ട്. ഏതാ വാക്കിനകത്ത്? പുറത്തുകൊണ്ട് ഇടിവെട്ട്, നല്ല ഇടിമിന്നലും ഉണ്ട്. ഏതായാലും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഓഫ് ചെയ്യണില്ല. ഇവിടെ ഇടിമിന്നലും ഇടിവെട്ടും ഇല്ല, മഴയുണ്ട് കുറേശ്ശെ. അപ്പോൾ ആ ഇടിവെട്ടാണ് ഈ വാക്ക്, ചേതസ സർവകർമാണി മയി സന്യസ്യ മത്പര. മനസ്സുകൊണ്ടെല്ലാം കൃഷ്ണനിൽ അർപ്പിക്കുക,
മനസ്സുകൊണ്ടെല്ലാം കൃഷ്ണനിൽ അർപ്പിക്കുക. അതുകൊണ്ട് ആ കൃഷ്ണൻ എന്ന ശരീരത്തിലല്ല, നീലമേഘ ശ്യാമള വർണ്ണൻ അല്ലെങ്കിൽ നീലമേഘ ശ്യാമ എന്തോ ഒരു വർണ്ണൻ, അതൊന്നുമല്ല ആള് കൃഷ്ണൻ. കൃഷ്ണൻ പറഞ്ഞതിന്, കൃഷ്ണൻ പറഞ്ഞ ഭഗവത്ഗീതയിലെ 574 ശ്ലോകത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുക ചേതസ, മനസ്സുകൊണ്ട്, മനസ്സുകൊണ്ട്, വാചകമടിയല്ല. അതുകൊണ്ട് ചേതസ സർവകർമാണി മയി സന്യസ്യ, എന്നിൽ സമർപ്പിച്ച സന്യസ്യ, ഉപേക്ഷിച്ചിട്ട്, ഉപേക്ഷിക്കുക എന്ന് വെച്ചാൽ സമർപ്പിക്കുക, ഇവിടെ എന്നിൽ സമർപ്പിച്ചിട്ട്, ഞാൻ പറഞ്ഞതിൽ സമർപ്പിച്ചിട്ട്, മത്പരഹ, ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്തോ അത്, ബുദ്ധിയോഗം ഉപാശ്രിത്യ, നിന്റെ വിവേകം, നിന്റെ ബുദ്ധി വൈഭവം, നിന്റെ ചിന്ത, നിന്റെ വീക്ഷണം, നിന്റേതായിട്ടുള്ള കർമ്മ പദ്ധതി, മാർഗവും ലക്ഷ്യവും ബുദ്ധിയും വീക്ഷണവും വിവേകവും ചിന്തയും എല്ലാം, അതെങ്ങനെയാണ്, ബുദ്ധിയോഗം, അത് നിന്റെ മനസ്സുമായിട്ട് ചേർന്ന് ഉപാശ്രിത്യ, മച്ചിത്ത സതതം ഭവ, ഞാൻ പറഞ്ഞതില് എപ്പോഴും നിന്നുകൊണ്ട് പ്രവർത്തിക്കുക. നിന്റെ കർമ്മം നീ ചെയ്തോ, ഇലക്ട്രിക്കൽ വയർമാനോ മെയ്സണോ കാർപ്പൻ്ററോ പെയിൻ്ററോ അല്ല, നീ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞ കർമ്മഭാവം, എന്താ കർമ്മഭാവം പറഞ്ഞത്, ബന്ധനമില്ലാതെ ബന്ധം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, ബന്ധനമില്ലാതെ ബന്ധം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അതാണ് കൃഷ്ണൻ 17 സ്ഥലത്തെ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്, അതാണ് ഭഗവത്ഗീതയുടെ എസൻസ്. അപ്പോഴാ നിൽക്ക പരമശാശ്വതം പരമം പദം അവ്യയം എന്ന് വരുന്നത്. എനിക്ക് ബന്ധനമില്ല, ആവശ്യമില്ലാത്ത എനിക്ക് പ്രതീക്ഷയുമില്ല. ഐ എക്സ്പെക്ട് ദാറ്റ് ഫ്രം ഹിം, ഇഫ് ഐ എം നോട്ട് ഗെറ്റിംഗ് നാച്ചുറലി ഐ വിൽ ബി വറീഡ് അബൌട്ട് ഇറ്റ്, ആൻഡ് ഐ നാച്ചുറലി ഐ വിൽ ബി ബർസ്റ്റ് അപ്പ്, ഐ മീൻ ഐ വിൽ ബി വറീഡ്, ഐ വിൽ ബി സാഡ്, ഐ വിൽ ബി ഡിജക്റ്റഡ്, ബട്ട് ഐ എം നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്, ഐ എം ഡൂയിങ് ഓഫ് മൈ ഓൺ. എൻ്റെ അനിയന്മാരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, എൻ്റെ ചേട്ടന്മാരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ പിന്നെ അവരെന്ത് തന്നാലും തന്നില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ലല്ലോ, പ്രതീക്ഷ വരുമ്പോഴല്ലേ. സംഗാത് സഞ്ജായതേ കാമ, കാമാത് ക്രോധോ വിജായതേ, ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഭഗവത്ഗീതയുടെ വരിയാണ്, പരിധിക്കപ്പുറം ബന്ധനം വരുമ്പോഴാണ് പ്രതീക്ഷകൾ വരുന്നത്. പ്രതീക്ഷ സാക്ഷാത്കരിക്കപ്പെട്ടില്ലെങ്കിൽ ദേഷ്യം വരും, ആ ദേഷ്യം നിങ്ങളുടെ ബുദ്ധിയെ ബാധിക്കും, ആ ബുദ്ധി ചിന്താശീലത്തെ ബാധിക്കും, അപ്പോൾ പിന്നെ നിങ്ങൾ പഴയ കാര്യം നന്മകളൊക്കെ മറന്നുപോകും, അപ്പോൾ പിന്നെ ബുദ്ധിനാശാത് പ്രണശ്യതി, ആ പഴയ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി, അപ്പോൾ എല്ലാം നെഗറ്റീവായിട്ട് സംഭവിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കേണ്ടത്, ബന്ധനം ഒഴിവാക്കുക, സിമ്പിൾ. യഥാർത്ഥത്തിൽ ഞാൻ ഒരു 10 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ട്, ഭഗവത്ഗീത പഠിച്ചവനും പഠിക്കാത്തവനും തമ്മിൽ ഒരേ ഒരു വ്യത്യാസം, നിങ്ങൾ ചെയ്യാനുള്ള കർമ്മങ്ങളെ എല്ലാം ചെയ്തോളൂ. ഒന്ന്, ഭഗവത്ഗീത പഠിക്കാത്തവൻ ബന്ധനത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ആഗ്രഹത്തോടുകൂടി വലിയ വലിയ കാര്യങ്ങൾ നേടാൻ സാധിക്കും, എനിക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നു. മറ്റേവൻ അല്ല, ഭഗവത്ഗീത പഠിക്കുകയല്ല, ഭഗവത്ഗീത പഠിച്ചവൻ പ്രവർത്തിക്കുന്നു. മറ്റേവൻ ഞാൻ ചെയ്യാനുള്ള കർമ്മം ചെയ്യുന്നു, അമ്മ കുട്ടിയെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അച്ഛൻ മക്കളെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണോ ഒരു പോലീസുകാരൻ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണോ മന്ത്രിമാർ പരമാവധി ബക്കറ്റ് പ്രിവ് നടത്തിയിട്ട് AKG സെൻട്രി കൊടുക്കുന്നത്, അതുപോലെ അല്ല, അത് വേറെ രീതിയിലാണ്. അപ്പൊ ഒന്ന് ഓർക്കുക, ഒരു ഡോക്ടറെ പൈസ മേടിക്കുന്നുണ്ടാവാം, എങ്കിലും അയാള് നല്ലൊരു ഡോക്ടറാണെങ്കിൽ എങ്ങനെയാണോ രോഗിയെ ചികിത്സിക്കുന്നത്, ബന്ധനമില്ലാതെ ചികിത്സിക്കുന്നത്, അതുപോലെ തന്നെ ചേതസ മനസ്സുകൊണ്ട് സർവകർമാണി ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മയി സന്യസ എൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് എന്ന് ഗോപാലകൃഷ്ണൻ പറയുന്നു. കൃഷ്ണൻ അത് പറഞ്ഞിട്ടില്ല, കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞതിൽ സമർപ്പിച്ചിട്ട്, ഞാൻ നിനക്ക് തന്ന ആ വിവരണത്തിൽ, ഭഗവത്ഗീത സന്ദേശത്തിൽ സമർപ്പിച്ചിട്ട്, മത്പരഹ, ഞാൻ പറഞ്ഞതിലൂടെ തന്നെ മുമ്പോട്ട് പോവുക, ബുദ്ധി യോഗം ഉപാശ്രിത്യ, നിന്റെ ബുദ്ധി, നിന്റെ വിവേകം, നിന്റെ ചിന്ത, നിന്റെ വീക്ഷണം, നിന്റെ ലക്ഷ്യം, നിന്റെ പന്താവ്, നിന്റെ വഴി, അതിനെ ആശ്രയിച്ച്, മച്ചിത്ത, ഞാൻ പറഞ്ഞതിൽ നിന്റെ മനസ്സ് ഫിക്സ് ചെയ്തിട്ട്, സതതം ഭവ. നിനക്ക് എപ്പോഴെങ്കിലും കൺഫ്യൂഷൻ തോന്നുന്നു, ദുഃഖം തോന്നുന്നു, വേദന തോന്നുന്നു, ശരിയോ തെറ്റോ എന്ന് തോന്നുന്നു, ധർമ്മമോ അധർമ്മമോ എന്ന് തോന്നുന്നു എങ്കിൽ, നീ ഞാൻ പറഞ്ഞതിനെ മാത്രം ശ്രദ്ധിക്കുക, അവർ പറയുന്നതിനെ ശ്രദ്ധിക്കുക വേണ്ട. ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്, കൃഷ്ണൻ അർജുനനോട് പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ശരിക്ക് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് എത്ര റാഷണൽ, ലോജിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആണ്. മറ്റേതെങ്കിലും ഒരു മതഗ്രന്ഥത്തിൽ ഇതുമാതിരി കാണാൻ സാധിക്കുമോ? എല്ലാം ഞാൻ ഞാൻ ഞാൻ, എനിക്ക് വേണ്ടി നീ കൊല്ലണം, എനിക്ക് വേണ്ടി നീ അവനെ സംരക്ഷിക്കരുത്, ഞാനല്ലാതെ വേറൊരു ദൈവം ഉണ്ടെങ്കിൽ
അവൻ്റെ നാല് തലമുറ ഞാൻ ദണ്ഡിപ്പിക്കും, അവനെ കൊല്ലും, അവനെ രോഗത്തിന് വിടും, അവനെ സമുദ്രത്തിന് വിടും, അവനെ അഗ്നിക്ക് വിടും, അവനെ വാളിന് വിടും, എൻ്റെ രക്തം കുടിച്ച് ചെടിച്ച വാള് അവനെ ഇരയാക്കും. എന്താ ദൈവത്തിൻ്റെ വാക്കുകൾ! ഇതാണ് ദൈവം എന്ന് പറയുന്നത്. വിദേശത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത ദൈവങ്ങളാണ്. ഇതൊക്കെ അറിയണം നമ്മൾ, ആർക്ക് ഇഷ്ടപ്പെട്ടാലും ആര് തെറി പറഞ്ഞാലും. എൻ്റെ വസ്തുതയാണ്, ബൈബിളിൽ ഉള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ഖുറാനിലൊക്കെ ഉള്ളത് തന്നെയാണ് പറയുന്നത്, ഇല്ലാത്തതൊന്നും ഞാൻ എഴുതി ചേർത്ത് പറയല്ല. ഇതുണ്ടായി എന്നുള്ളത് ജാമിത ടീച്ചർ പറയുന്നത്, ജാമിത ടീച്ചർ ജബ്ബാർ മാഷും പറയുന്നു. അതിനകത്തുള്ളത് ലോകം അറിയുന്ന ദിവസം ഇത് രണ്ടും പൊട്ടും, ഇത് രണ്ടും പൊട്ടും. വേലിപ്പത്തൽ എടുത്തോണ്ട് ആൾക്കാർ വരുമെന്നാണ് ജാമിത ടീച്ചർ ഇന്നലെ ഒരു സ്പീച്ചിൽ പറഞ്ഞിരിക്കുന്നത്. തെറി പറയുന്നുണ്ടാവുമായിരിക്കാം, കാരണം ഇതൊന്നും കേട്ട് ശീലയില്ലേ. ഈ പച്ചയ്ക്ക് അവരവരുടെ പുസ്തകത്തിലുള്ളത് പറഞ്ഞ് കേട്ട് ശീലയില്ല, അതുകൊണ്ടാണ് തെറി പറയുന്നത്. വേറെ ഒന്നും പറയാനും പറ്റില്ല, അതുകൊണ്ട് തെറിയല്ലേ പറയാൻ പറ്റുള്ളൂ. ഒന്ന് പള്ളി സ്കൂളിൽ പഠിച്ചിരിക്കുന്നു, മദ്രസകളിൽ പഠിച്ചിരിക്കുന്നു, രണ്ട് അച്ഛനമ്മമാർ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ പഠിപ്പിച്ചത് എന്തോ ശീലിച്ചതേ പാലിക്കുന്നല്ലേ നമ്മൾ പറയുക. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കൃഷ്ണൻ, നീ ഞാൻ പറഞ്ഞതിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കൂ? അപ്പോഴും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല നിന്റെ എല്ലാ പാപവും ഞാൻ ഏറ്റെടുത്തോളാം, എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി വാദിക്കാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി ജീവിക്കാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി വിളക്ക് വെക്കാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്താൻ പറഞ്ഞിട്ടില്ല, ഉദയാസ്തമയ പൂജ നടത്താൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല, എന്നെ ആരാധിക്കാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക. കൃഷ്ണൻ എന്നെ എൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച് എന്നെ എന്നെ വിളക്ക് എണ്ണ വെച്ചിട്ട് എന്താ പറയുക, നിറമാല ചാർത്തിയിട്ട് പാൽപ്പായസം ഉണ്ടാക്കിയിട്ട് നല്ല പായസവും മധുരവും ലഡുവും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ രുക്മിണിയും തമ്മിൽ കല്യാണം കഴിച്ചതിനെ വീണ്ടും 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 എല്ലാ സ്ഥലത്തും രുക്മിണി സ്വയംവരം നിരന്തരം നടത്തിക്കൊണ്ടേ ഇരിക്കൂ എന്നൊന്നും കൃഷ്ണൻ പറഞ്ഞിട്ടില്ല. എവിടെയെങ്കിലും കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? അത് യഥാർത്ഥത്തിൽ രുക്മിണി സ്വയംവരമാണ്, കല്യാണം കഴിക്കലല്ല. ഇവിടെ എന്തോ ഒരു ഘോഷമാണ്, ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടോ? ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ തനി ഭ്രാന്തന്റെ ലെവലിലേക്ക് പോകുന്നതിലുള്ള ദുഃഖം മാത്രമേ ഉള്ളൂ. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ലെവൽ. ജീവാത്മാവും പരമാത്മാവും തമ്മിൽ തേരലാണ് രുക്മിണിയും, അതുപോലെ തന്നെ രുക്മിണിയും എന്താ പറയുക കൃഷ്ണനും തമ്മിൽ ചേരൽ. കുടുംബവിളക്ക് എന്നൊരു സീരിയലിലുണ്ട്, പ്രായമെത്താത്ത ഒരു കുട്ടി എന്തോ ഒരു പേരുണ്ട്, അത് നിധിൻ എന്ന് പറയുന്ന ആ കുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഒന്ന് ഡ്രഗ് അഡിക്റ്റാണ്, മറ്റേത് നോർമലാണ്, രണ്ടും കൂടി ചേരുന്നത് ജീവാത്മാവും പരമാത്മാവും കൂടി ചേരുന്നത് മാതിരിയാണെന്ന് പറയുന്ന മാതിരിയാണ്. അങ്ങനെയുള്ള എക്സ്പ്ലനേഷനൊക്കെ വെറുതെ കൊടുത്തിട്ട് കുറേയധികം ആഘോഷം ഉണ്ടാക്കിയിട്ട് 24 വിഭവങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ട് തിന്നാനുള്ളതാണ്. കൃഷ്ണൻ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് പറയുന്നില്ല. അതിലേക്ക് മാത്രം ശ്രദ്ധിക്കല്ലേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ബുദ്ധിയോഗം ഉപാശ്രിത്യ, അവിടെയും പറയുന്നുണ്ട് ബുദ്ധിയോഗം ഉപാശ്രിത്യ. നല്ലോണം ചിന്തിക്കൂ, ചിന്തിക്കൂ. ഫിസിക്കലി വെറുതെ ചെയ്യലല്ല, ബുദ്ധി പ്ലസ് യോഗം പ്ലസ് ഉപാശ്രിത്യ. നിങ്ങളുടെ ബുദ്ധിയെ നിങ്ങളുടെ സർവകർമാണി മൈ സന്യസ്യ മത്പര, എല്ലാ കർമ്മങ്ങളും എന്നിൽ ഞാൻ പറഞ്ഞതിൽ സമർപ്പിച്ചിട്ട് നിങ്ങളുടെ ബുദ്ധിയും വിവേകവും റാഷണൽ ലോജിക്കൽ ആൻഡ് സയന്റിഫിക് തിങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്ക സതതം. എപ്പോഴും ഇടക്കിടക്ക് മാറി ഇടക്കിടക്ക് തിരിച്ചു വരരുത്, അങ്ങനെ പ്രവർത്തിക്കൂ. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാത് അതിരിഷ്യതി. കൃത്യം ഭഗവത്ഗീത പഠിച്ചാൽ, ഭഗവത്ഗീത ജീവിതത്തിൽ പകർത്തിയാൽ എത്രയോ എത്രയോ ദുഃഖം. പണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒന്ന് പറയാം, പണ്ട് പിണറായി വിജയൻ അഗ്രികൾച്ചർ മിനിസ്റ്റർ ആയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അന്നാണ് കേരളത്തിൽ മുഴുവൻ മണ്ഡരി രോഗം വന്നത്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് പിണറായി വിജയൻ ആയിരുന്നു അഗ്രികൾച്ചർ മിനിസ്റ്റർ. അപ്പോൾ ഡൈക്കോഫോൾ 37 കോടി രൂപയുടെ ഡൈക്കോഫോൾ അങ്ങേർ വാങ്ങാൻ ഓർഡർ കൊടുത്തു. അന്നും ഇത് തന്നെയാണ്, അത് പുതിയതായിട്ടുള്ളതൊന്നല്ല. 37 കോടി രൂപയുടെ ഡൈക്കോഫോൾ എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ! ഞാൻ പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്തൊരു ആളും കൂടിയാണ്, 3 വർഷം പെസ്റ്റിസൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റി, ഗാന്ധി സ്മാരക നിധി തൈക്കാട് തിരുവനന്തപുരത്ത് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഗാന്ധി സ്മാരക നിധി, പ്രകൃതി ജീവന സമിതി എല്ലാവരുടെയും കൂടി ചേർത്ത് അതിൽ ഡൈക്കോഫോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഡൈക്കോഫോൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പെസ്റ്റിസൈഡാണത് എന്നും പറഞ്ഞ് അത് 37 കോടി രൂപയുടെ വാങ്ങിച്ചിട്ട് അത് സ്പ്രേ ചെയ്താൽ മണ്ടരി പോവില്ലെന്ന് മാത്രമല്ല, തെങ്ങിൻ്റെ മോളിൽ കയറിയിട്ട് ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തെങ്ങിൽ 5% വരെ 95% വായുവിലുണ്ടാവും. അതിൻ്റെ PPM ലെവൽ, പാർട്സ് പെർ മില്യൺ ലെവൽ മതി ലങ് ക്യാൻസർ ഉണ്ടാക്കാനും പ്രശ്നം ഉണ്ടാക്കാനും. അത് മാത്രമല്ല, കാസർഗോഡ് കശുവനണ്ടി ഫാമിൽ മുഴുവനും ഇതാ തേച്ചിരിക്കുന്നത്. ഓരോ കുട്ടികളെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഡൈക്കോഫോളാണ് സ്പ്രേ ചെയ്തിരിക്കുന്നത്.
ഡൈക്കോഫോള് സ്പ്രേ ചെയ്തിട്ട് കാഷ്യൂനട്ടിൻ്റെ ചെടികളിലെ ഹെലികോപ്റ്ററിലും അല്ലാതെയും സ്പ്രേ ചെയ്തത് മുഴുവനും കുട്ടികളുടെ ശ്വാസകോശത്തിൽ കയറിയിട്ട് ഓരോ കുട്ടിയും എത്ര വിരൂപമായിട്ടായിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഗാന്ധി സ്മാരക നിധിയിൽ ഈ ഡൈക്കോഫോളിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഒരാൾ എഴുന്നേറ്റ് ഇന്ന് പല 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 ചോദ്യങ്ങൾ ചോദിച്ചു, എല്ലാത്തിനും ഞാൻ ഉത്തരം പറഞ്ഞു. അവസാനം ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ CSIR സീനിയർ സയൻറ്റിസ്റ്റാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഗ്രേഡിലുള്ള സയൻറ്റിസ്റ്റാണ് എന്ന് പറഞ്ഞു. മാതൃഭൂമിക്കാരനാണ് ചോദിച്ചത്, ഞാൻ അറിഞ്ഞില്ല. അടുത്ത ദിവസം മാതൃഭൂമി ഫ്രണ്ട് പേജില് ചുവട്ടില് CSIR ഡയറക്ടർ ഡെപ്യൂട്ടി ഡയറക്ടർ ഗ്രേഡിലുള്ള സയൻറ്റിസ്റ്റാണെന്ന് അയാൾ എഴുതിയില്ല. അയാൾ CSIR ഡയറക്ടർ ഡൈക്കോഫോളിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും കുറിച്ച് എഴുതി. ഞാൻ പറഞ്ഞത് അതേപോലെ എഴുതി. അന്ന് പിണറായി വിജയൻ ഒരു ഫോൺ വിളിച്ചു എൻ്റെ ഡയറക്ടർക്ക്. ഈ നിങ്ങളെ ഡയറക്ടർ CSIR എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അയാൾ ഡയറക്ടറെ വിളിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഗ്രേഡിലുള്ള സയൻറ്റിസ്റ്റാണ് ഞാനെന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എന്ന് ചോദിച്ചില്ല. അയാളെ വിളിച്ചിട്ട് അവിടെയുള്ള ഡയറക്ടറെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് തെറി തന്നെ പറഞ്ഞു. സ്റ്റാൻഡേർഡ് തെറിയാണ് പറഞ്ഞത്, ഇവിടെ ലോ ഗ്രേഡ് തെറിയൊന്നുമല്ല. അവസാനം എന്നെ വിളിച്ച് ഭയങ്കരമായിട്ട് ഫയർ ചെയ്തു. ഇത് അപ്പോൾ തന്നെ CSIR ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയി. അവിടുത്തെ മിനിസ്റ്റർക്ക് പോയി, ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് ഡിസിഷനെതിരായിട്ട് ഗാന്ധി സ്മാരക നിധിയിൽ സംസാരിച്ചു. ഞാനിതൊന്നും അറിയണ്ട. അവസാനം എൻ്റെ ഡയറക്ടർ ഡോക്ടർ വിജയൻ നായർ വിളിച്ചിട്ട് എന്നെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു. നീ ഇതിൻ്റെ അനുഭവിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ വിറച്ചുപോയി എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയധികം വരച്ചിട്ടില്ല. എന്താ സംഭവിക്കാൻ പോകണം ഒരു പിടുത്തമില്ല. ആരോട് ചോദിച്ചാലും പറയും ഇത് ഭയങ്കര സീരിയസ് ആണ്, ഗവൺമെൻറ് ഡിസിഷൻ ഒരു കാരണവശാലും നെഗറ്റീവായിട്ട് പറയാൻ നിങ്ങൾക്ക് പെർമിഷൻ ഇല്ല. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായ സ്ഥിതിക്ക് പോളിസി മാറ്ററിൽ നിങ്ങൾക്ക് പറയാൻ നിർത്തില്ല. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അവസാനം കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവത്ഗീതൻ്റെ തലയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പറഞ്ഞ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം. അപ്പോഴാണ് എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വരി, ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതീർ മുനിരുച്യതേ. ഞാനത് ഈ എൻ്റെ ടേബിളിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ചുവട്ടിൽ മുമ്പിൽ എഴുതി വെച്ചു. ദുഃഖം വരുമ്പോൾ പരിധിക്കപ്പുറം തളരരുത്, സന്തോഷം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആവരുത്, ബന്ധനം ഒഴിവാക്കുക, ഭയം ഒഴിവാക്കുക, വാശി ഒഴിവാക്കുക. 5 വാക്കുകൾ ഒരുമിച്ചുള്ള ഭഗവത്ഗീത ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം വീണ്ടും വിളിച്ചു, ഒരു ഷോക്കോസ് നോട്ടീസ് തന്നു. എൻ്റെ ഡയറക്ടർ ഒരു ഷോക്കോസ് നോട്ടീസ് തന്നു. ആ ഷോക്കോസ് നോട്ടീസും കൊണ്ട് രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഡയറക്ടറുടെ മുറിയിലേക്ക് പോയി. സാറേ, ഞാൻ പറയുന്നതൊന്ന് കേട്ടേ മതിയാവും, എനിക്ക് ഒന്നും കേൾക്കണ്ട. പിണറായി വിജയൻ്റെ കത്തുണ്ട്, അഗ്രികൾച്ചർ മിനിസ്റ്ററുടെ കത്തുണ്ട്, അതുകൊണ്ട് ഇതിനെ ക്ഷമിക്കാൻ പറ്റുന്നതല്ല. ഞാൻ പറയുന്ന 5 മിനിറ്റ് കൈയെട്ടി കേൾക്കാതെ ഇങ്ങോട്ട് വല്ലതും പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്ടറാണെന്ന് സയൻറ്റിസ്റ്റ് ആണെന്നുള്ളതൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇതൊന്നുമല്ല പറഞ്ഞത്, ഗാന്ധി സ്മാരക നിധിയിലെ പെസ്റ്റിസൈഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അയാൾ ഞാൻ ഡയറക്ടറാണെന്നൊക്കെ പറഞ്ഞിട്ട് മാതൃഭൂമി ഫ്രണ്ട് പേജിൽ കൊടുത്തു. ഞാൻ മാതൃഭൂമിയിലെ ജോസഫ് എന്ന് പറയുന്ന ബ്യൂറോ ചീഫിനെ, അവിടുത്തെ ബ്യൂറോ ചീഫിനെ ചെന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, ഡൈക്കോഫോളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ, നിങ്ങളിപ്പോൾ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നുള്ളതിന് പകരം ഞങ്ങൾ ഡയറക്ടർ എന്ന് എഴുതി, അത് ഞങ്ങളുടെ പേര് തെറ്റ്, പക്ഷേ എന്തെങ്കിലും തെറ്റുണ്ടോ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞിരിക്കുന്ന പക്ക സയൻറ്റിഫിക്കാണ്. അപ്പോൾ അയാൾ ജോസഫ് എന്ന് പറയുന്ന മാതൃഭൂമി ബ്യൂറോ ചീഫിനോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കണ്ട, ഞാനൊരു കത്ത് തരാം, അതുകൊണ്ട് നേരെ ഓഫീസിൽ പോവാം. നിങ്ങളുടെ ഡയറക്ടർ വരെ നിങ്ങൾ പറഞ്ഞാൽ ഈ കത്ത് കാണിക്കാം, കൈ കുറക്കണ്ട, ഈ കത്ത് കാണിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഞാൻ ആ കത്ത് കൊണ്ടുപോയി. മാത്രമല്ല, അതൊന്നും കാണിക്കാനും പോയില്ല, ഡയറക്ടറോട് പറഞ്ഞു. ഈ മന്ത്രം, ഭഗവത്ഗീതയിലെ മന്ത്രതുല്യമായ സന്ദേശം എൻ്റെ തലയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ മാതൃഭൂമി പോയി, മാതൃഭൂമിക്കാരിത് പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അവരെ കണ്ടൻറ്റ് ശരിയായ സ്ഥിതിക്ക്, ഡെസിഗ്നേഷനിലെ വ്യത്യാസമുള്ള സ്ഥിതിക്ക് അത് കുഴപ്പമില്ല, അത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊടുത്തോളാം, പക്ഷേ കണ്ടൻറ്റ് ചെറിയ ഞങ്ങൾ പിൻവലിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഡയറക്ടർ അങ്ങ് ഷൗട്ട് ചെയ്തു, ഹു ആർ യു ടു ഗീവ് സച്ച് എ തിങ്. സാർ, ഇനി സാർ എന്നോട് വല്ലതും പറഞ്ഞാൽ, എൻ്റെ അഡ്വക്കേറ്റ് ഫിലിപ്പൻ പ്രസാദാണ്, പഴയ നക്സലൈറ്റാണ്, ഞാൻ അദ്ദേഹമായിട്ട് സാറിനെ കോടതി കയറ്റും. ആവശ്യമില്ലാതെ എന്നെ കയറിയിട്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന് തെറ്റുണ്ടെങ്കിൽ സാറ് ഭീഷണിപ്പെടുത്തുക, എന്താ വേണമെന്ന് ചെയ്യുക. അല്ലാതെ കയറിയിട്ട് മാതൃഭൂമിക്കാർ ഡെപ്യൂട്ടി ഡയറക്ടർ ഡയറക്ടർ എന്ന് മാറി എഴുതിയതിന് ഞാൻ എന്താ ഉത്തരവാദിത്തം? പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ എന്തിനാ ഇത് പറഞ്ഞറിയാമോ? ഗോപാലകൃഷ്ണൻ്റെ വീരശൂര ധീര പരാക്രമം പറയാനല്ല. ചേതസാ സർവകർമാണി മയി സന്യസ്യമത്പരാ ബുദ്ധിയോഗമുപാശ്രിത്യ മച്ചിത്ത സതതം ഭവ. ആ ദിവസങ്ങൾ മുഴുവനും ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന വരിയായിരുന്നു, ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ.
അതായിരുന്നു എന്നെ സംരക്ഷിച്ചത് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് 58 പതിനെട്ടാം അധ്യായത്തിൽ 58 മച്ചിത്ത സർവദുഃഖാണി മത് പ്രസാദാത് അതിരിക്ഷ്യതി. അത് തന്നെ ഇപ്പോൾ പറയുന്നത്, നിന്റെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് പൂർണ്ണ മനസ്സോടുകൂടി പഠിച്ച് ജീവിതത്തിൽ പകർത്തിയാൽ സർവദുർഗാണി എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും എല്ലാവിധത്തിലുള്ള ഹിൻഡ്രൻസസ് പ്രോബ്ലംസ് ആൻഡ് എനി നെഗറ്റീവ് ദാറ്റ് വിൽ ബി ഹാപ്പനിങ് ഫോർ യു സർവദുർഗാണി. ദുർഗം എന്ന് വെച്ചാൽ കോട്ടകൾ അടിച്ച് കീഴടക്കാൻ സാധിക്കുന്ന ദുർഘടമായിട്ടുള്ളത് എന്തോ അത് ദുർഗാണി. മത് പ്രസാദാത് അതിരിഷ്യതി, ഞാൻ പറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ പകർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വഴിയിലൂടെ നീ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും അർജുന. അതാ ചേത് ഒരു പക്ഷേ ഞാൻ പറഞ്ഞ് നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാകത്തിന് നീ ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയില്ല എങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു പ്രാക്ടീസ് ദിസ് ഇൻ യുവർ ലൈഫ്, അതാ ചേത് ചേത്വം അഹങ്കാര ന ശ്രോഷ്യസി ന വിനംഷ്യതി. നിന്റെ അഹങ്കാരം, നിന്റെ താല്പര്യമില്ലായ്മ, ഭയം, ഭീരുത്വം, ഇതെല്ലാം കാരണം നീ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, അത് നീ ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ നീ നശിക്കും. കാരണം ഒരു ക്ഷത്രിയൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാൻ രഥത്തിൽ വന്ന് നിന്ന് ശത്രുസൈന്യം അപ്പുറത്തും സ്വസൈന്യം ഇപ്പുറത്തും വന്ന് നിന്ന് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത, രണ്ട് സേനകളുടെയും നടുക്ക് നിർത്തിയ അർജുനന്റെ രഥം ഞാൻ യുദ്ധം ചെയ്യില്ല എന്നും പറഞ്ഞ് നേരെ തിരുവനന്തപുരം കിഴക്കേ കോട്ടയിലേക്ക് പോവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? നീ നശിച്ചതിന് തുല്യമായിരിക്കും. ദ കവേർഡ് ഡൈസ് മെനി ടൈംസ് വെയർ ആസ് ദ ബോൾഡ് ഡൈസ് ഓൺലി വൺസ്. അതല്ലേ ജോർജ് ബെർണാർഡ് ഷായുടെ ഡോക്ടേഴ്സ് ഡയലമയില് ഒരു ഭീരു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് ഞാൻ പഠിച്ച ഡോക്ടേഴ്സ് ഡയലമ ജോർജ് ബെർണാർഡ് ഷായുടെ ഒരു നല്ല ഗംഭീരമായിട്ടുള്ള നോവലാണ്. അതിൽ ഞങ്ങളുടെ BSc പഠിക്കാനുണ്ടായിരുന്നത് ഇംഗ്ലീഷിൽ പഠിക്കാനുണ്ടായിരുന്നത് അത് ഒരു ഭീരു പല പ്രാവശ്യം മരിക്കുന്നു, ധീരൻ ഒരിക്കലേ മരിക്കുന്നുള്ളൂ. അതുകൊണ്ട് നീ ഭീരുവായിട്ടാണ് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഈ രണ്ട് സൈന്യങ്ങൾക്കും നടുക്ക് നിന്ന് നീ പുറത്തേക്ക് പോകാൻ പോകുന്നതെങ്കിൽ നീ നശിക്കും. എന്താ നശിക്കുക എന്ന് പറഞ്ഞാൽ ലക്ഷ്മണനെ ഉപേക്ഷിക്കുന്നതോടുകൂടി ലക്ഷ്മണൻ വധിക്കപ്പെടുന്ന മാതിരിയാകുന്നു എന്ന് യമധർമ്മരാജാവ് ദുർവാസാവ് കയറി വന്നപ്പോഴത്തേക്ക് പറഞ്ഞു. നിനക്ക് ഒന്നേ പറ്റുള്ളൂ, വസിഷ്ഠനും പറഞ്ഞു, നിനക്ക് ലക്ഷ്മണനെ കൊല്ലാൻ സാധിക്കില്ല, പക്ഷെ കൊല്ലുന്നതിനേക്കാൾ അവനെ ഉപേക്ഷിക്കുക, അത് കൊല്ലുന്നതിനേക്കാൾ ഭീകരമായി തീരുന്നത് കൊണ്ട് ഉപേക്ഷിക്കുക, അനുജനെ നിഗ്രഹിക്കണ്ട. അതുകൊണ്ട് ഇവിടെ നോക്കുക, ന ശ്രോഷ്യസി, ഞാൻ പറയുന്നത് നീ കേട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ വിനംഷ്യതി, നിന്റെ നാശത്തിനത് കാരണമാകും. വില്ലാളി വീരനും വീരശൂര പരാക്രമിയും ധീരനും എല്ലാമായിട്ടുള്ള അർജുനൻ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് പലായനം ചെയ്തു എന്ന് ഭാവി ലോകം പ്രഖ്യാപിക്കും. അതോടുകൂടി അർജുനൻ എന്ന ആ വില്ലാളി വീരൻ ഇല്ലാതെയാകും. പിന്നെ വെറും ഒരു മനുഷ്യൻ മാത്രമായി തീരും. അർത്ഥം മനസ്സിലായല്ലോ. അതുകൊണ്ട് അത് ഒന്നാമത്തെ പോയിന്റ്. അടുത്ത പോയിന്റ് അതിനേക്കാളും ഭീകരം. ഒന്നുകൂടി, മച്ചിത്ത സർവദുർഗാണി, ഞാൻ പറഞ്ഞതിൽ മനസ്സ് ഫോക്കസ് ചെയ്തുകൊണ്ട് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ ഏത് ദുഃഖങ്ങളും ഏത് ബുദ്ധിമുട്ടുകളും ഏത് തടസ്സങ്ങളും മത് പ്രസാദാത് ഭഗവത്ഗീതയിൽ നിന്ന് നിനക്ക് ലഭിച്ച അറിവ് കൊണ്ട് അതിരിഷ്യതി, നീ ഓവർകം ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും. അത ചേത്, ഏതെങ്കിലും കാരണത്താൽ നീ അത് അഹങ്കാര, നിന്റെ ഈഗോ കൊണ്ട്, അതിലെല്ലാം ഉണ്ട്, ഭയമാകാം, ഭീരുത്വമാകാം, അപകർഷതയാകാം, അല്ലെങ്കിൽ ദയയാകാം, ഏത് വികാരത്തിന് അടിമപ്പെട്ടിട്ടാണെങ്കിലും അഹങ്കാരാത് ന ശ്രോഷ്യസി, ഞാൻ പറയുന്നത് കേൾക്കാതെ പോയാൽ വിനംഷ്യതി, അത് നിന്റെ നാശത്തിന് കാരണമാകും. ഭഗവത്ഗീതയിൽ 59-ാമത്തെ ശ്ലോകം 18-ാം അധ്യായം, അതാണ് കലക്കൻ ഇടിവെട്ട്
മെസ്സേജാണ് ഭഗവത്ഗീതയുടെ ലാസ്റ്റ് പാർട്ടിൽ ആയതുകൊണ്ടാണ് അത് ഇടിവെട്ട് എന്ന് പറയുന്നത്. യത് അഹങ്കാരമാശ്രിത്യ, നിന്റെ ഈഗോ, ആ ഈഗോയിൽ നിങ്ങൾ എന്തു വേണമെങ്കിൽ ചേർത്തോളൂ, ഭയം, അപകർഷത, ദയ, അല്ലെങ്കിൽ ദുരഭിമാനം, അല്ലെങ്കിൽ ലാളിത്യം, എളിമ, ഈ ഇതെല്ലാം നിങ്ങളുടെ നമ്മളുടെ വികാര വിചാരങ്ങൾ അല്ലെങ്കിൽ വികാര വിക്ഷോഭങ്ങളെ ആശ്രിത്യ, അതിൻ്റെ അടിസ്ഥാനത്തിൽ അഹങ്കാരാത് ഞാൻ ലാളിത്യമുള്ളവനാണ്, ദയയുള്ളവനാണ്, ഭീരുവാണ്, ഭയമുള്ളവനാണ്, വാശിയില്ലാത്തവനാണ്, ഭയമില്ല, എന്ത് വേണമെങ്കിലും നിങ്ങൾ വെച്ചോളൂ. അഹങ്കാരം, അഹങ്കാരം നയോത്സ്യ ഇതി മന്യസേ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്നെങ്ങാനും വിചാരിക്കുകയാണെങ്കിൽ, അർജുന ഞാൻ യുദ്ധം ചെയ്യില്ല എന്നെങ്ങാനും നിന്റെ അഹങ്കാരം കൊണ്ട് നീ വിചാരിക്കുകയാണെങ്കിൽ, നല്ല രസമല്ലേ. ഏതോ ഒരു സിനിമയില് നമ്മുടെ ഇന്നസെന്റ് പറയുന്നില്ല, അഹങ്കാരം കൊണ്ടു പറയുകയല്ലടാ മാമാമ, അല്ലെങ്കിൽ അത് വേണ്ട മത്തങ്ങ തലയാ, അഹങ്കാരം കൊണ്ട് പറയുകയല്ല എന്ന് പറയുന്നില്ലേ ഇന്നസെന്റ്, നല്ല കലകൻ തിലകനോട് പറയുന്നില്ലേ, ഏത് അഹങ്കാരം ആശ്രിത്യ നയോച്യ, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന് ഇതി മന്യസേ, എങ്ങാനും നീ പറയുകയാണെങ്കിൽ, മിഥ്യൈഷ മിഥ്യ ഏഷ, അതൊക്കെ വെറും ചുമ്മാ, ആറാം തമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന മാതിരി ചുമ്മാ അർജുന, ഇതൊക്കെ ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിനക്ക് ഒരു തലത്തേക്കും പോവാ, ചാതിയല്ല കുട്ടി, നീ നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിക്കും. മിഥ്യ ഏഷ വ്യവസായസ്ഥേ, വ്യവസായസ്ഥേ പ്രകൃതി ത്വാം നിയോക്ഷ്യതി, കൃഷ്ണ നിന്നെ ആരാധിക്കാൻ കോടാന കോടാന കോടി ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിന്നെ ആരാധിക്കാൻ കോടാന കോടാന കോടി ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ രണ്ട് വാക്കുകളാണ്. പ്രകൃതി സ്ത്വാം നിയോക്ഷ്യതി, നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിപ്പിക്കും. ഞാൻ ചെയ്യിപ്പിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല, ദൈവം ചെയ്യിപ്പിക്കുമെന്ന് കൃഷ്ണൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഭീഷ്മരും ദ്രോണരും അവിടെ അവരെല്ലാം കൂടി ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞില്ല, ധർമ്മപുത്രർ ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞില്ലല്ലോ. പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും, പോരെ. ഇതിനേക്കാളും വലുത് എന്താ വേണ്ടത്? ഉത്തരം ഏത് ഗ്രന്ഥത്തിലാ ഉള്ളത്? ഞാൻ പറയുന്ന ധർമ്മത്തിൻ്റെ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, കർമ്മസന്യാസയോഗം, അതുപോലെ എല്ലാം 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 പറഞ്ഞ് തന്ന് കഴിഞ്ഞ അർജുന ഇതെല്ലാം കേട്ടിട്ടും നീ ഈ യുദ്ധം ചെയ്യില്ല, ക്ഷത്രിയനായ നീ രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട, നീ സാമദാന വേദദണ്ഡങ്ങൾ കൊടുത്തിട്ടും നിന്റെ നിങ്ങളുടെ ധർമ്മപത്നിയെ അവഹേളിച്ചിട്ടും തല കുനിച്ച് ഭീരുക്കളെ പോലെ നിങ്ങൾ ഏതോ ഒരു ഋഷിതുല്യരായിട്ടുള്ള ക്ഷമയാണ് വലുത് എന്ന് പറഞ്ഞ് എന്നെ കൊന്നോട്ടെ, ഞാൻ അവരെ കൊല്ലില്ല എന്നെങ്ങാനും പറഞ്ഞ് നീ യുദ്ധം ചെയ്യില്ല എങ്കിൽ, സിമ്പിൾ സിമ്പിൾ, എന്താ സിമ്പിള്? പ്രകൃതി നിന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. യത് അഹങ്കാര നയോച്യ ഇതി മന്യസേ, നിന്റെ അഹങ്കാരം കൊണ്ട്. ആ അഹങ്കാരം എന്ന വാക്കിനകത്ത് എല്ലാമുണ്ട്, അഹങ്കാരം എന്ന വാക്കിനകത്ത് എല്ലാമുണ്ട്. ആ അഹ നയോത്സ്യ ഇതി മന്യസേ, നീ യുദ്ധം ചെയ്യില്ല എന്നെങ്ങാനും വിചാരിച്ചാൽ, മിഥ്യ ഏഷ ചുമ്മാ, അതിൽ ആറാം തമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന അത് ആ വാക്ക് മാത്രമേ ഉള്ളൂ, ചുമ്മാ. നിന്റെ മിഥ്യാധാരണയാണ് അർജുന, നിനക്ക് ഈ കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് പോകാനൊന്നും സാധിക്കില്ല, നിനക്ക് ഇവിടെ നിന്ന് പോവാൻ സാധിക്കില്ല, കയ്യും വീശി നിനക്ക് പോവാൻ സാധിക്കില്ല, രഥത്തിൽ നിന്ന് ഇറങ്ങി നടന്നു പോവാൻ സാധിക്കില്ല, ഞാൻ രഥം പുറകോട്ടെടുക്കില്ല, പുറകോട്ടെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല, പുറകോട്ടൊരു കാല് വെക്കില്ല, നീ ക്ഷത്രിയനാണ്, ധീരനാണ്, വീരനാണ്, കർമ്മ യോഗിയാണ്, ഇതൊക്കെയാണ് നിന്നോട് പറഞ്ഞു തന്നത്, ഇത്രയും പറഞ്ഞു തന്നതിൽ കേട്ടിട്ട് നിന്റെ മനസ്സിന് മാറ്റമില്ല എങ്കിൽ, എങ്കിൽ നീ ഓർമ്മിക്കുക, ഈ ഈ സമൂഹം വ്യവസായസ്ഥേ, ഈ എന്താ പറയുക, ഈ ഈ പ്രകൃതിയുടെ നിലനിൽപ്പ്, ഈ ഈ കർമ്മമണ്ഡലം, അതാണ് കറക്റ്റ്, കർമ്മമണ്ഡലത്തിൽ നിന്നെ കൊണ്ട് പ്രകൃതി ഇത് ചെയ്യിപ്പിക്കും അർജുന, നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ള ഉറപ്പാണ്. അതാണ് കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് പ്രകൃതി നിയമം ഹിന്ദുവിനെ ബോധ്യപ്പെടുത്താം, ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തുന്നു, നിങ്ങളത് ചെയ്യൂ. ഇന്ന് ബംഗാളിൽ
മൂന്ന് ദിവസമായിട്ട് ശാന്തമാണെങ്കിൽ അത് ബജ്രംഗ ദളും ആർ എസ് എസും തിരിച്ചടിച്ചത് കൊണ്ടാണ്, തിരിച്ചടിക്കും അടിച്ചു എന്നുള്ളത് കൊണ്ടാണ്, അത് ചെയ്യുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മാത്രം കൊല്ലാനും മരിക്കാനും കൈകെട്ടി നിൽക്കാനും ഹിന്ദുവിൻ്റെ തലവിധി ഉണ്ടെന്നുള്ളത് അനുവദിക്കില്ല എന്ന് പറഞ്ഞ് തന്നെ തിരിച്ച് ശക്തമായിട്ട് അടിക്കും. പ്രകൃതി നിന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കും. കേരളത്തിലും ഏഷ്യാനെറ്റിനെ കൊണ്ട് പ്രകൃതി അത് ചെയ്യിപ്പിച്ചു പരോക്ഷമായിട്ടാണെങ്കിലും ഓൺലൈൻ ചാനലുകളെ കസറുന്ന രീതിയിൽ പ്രകൃതി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനൻ ടി വി കൊണ്ടൊന്നും ഇവിടെ കേരളത്തിൽ ഹിന്ദുക്കൾക്ക് നിൽക്കാൻ സാധിക്കില്ല. മാമാ മാധ്യമങ്ങൾ നല്ല അസൽ ചെന്നായ്ക്കളെ പോലെയും പേപ്പട്ടികളെ പോലെയും കുറയ്ക്കുന്ന സമയത്ത് ഇന്ന് ഓൺലൈൻ ചാനലുകൾ പോക്കറ്റിൽ കിട്ടും. മറ്റേ ടി വിയും കൊണ്ടോട്ട് പോകാനൊന്നും സാധിക്കില്ലല്ലോ. ഏതായാലും സാധിക്കുന്നു. പ്രകൃതി ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നു. പ്രകൃതി ചെയ്യിപ്പിക്കുന്നു. ഇലക്ഷനിൽ അഞ്ചു വർഷത്തെ കാര്യം അതൊക്കെ വേറെ. ഒരു രാഷ്ട്രം അഞ്ചു വർഷമൊന്നുമല്ല നിലനിൽക്കുന്നത്. ചെയ്യേണ്ടത് കൃത്യമായിട്ട് ലോക ജനത മനസ്സിലാക്കി. ജിഹാദികളുടെയും തീവ്രവാദികളുടെയും കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും എന്താണെന്ന് ലണ്ടൻ മനസ്സിലാക്കി, യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കി, ഇസ്രായേൽ ഇന്നലെ മിനിയാന്നല്ല പണ്ട് പോലെ തന്നെ അവർക്കറിയാം, ഡെൻമാർക്ക് മനസ്സിലാക്കി, സ്വീഡൻ മനസ്സിലാക്കി, ജർമ്മൻ മനസ്സിലാക്കി, ഓരോ തുർക്കി മനസ്സിലാക്കി, സിറിയ മനസ്സിലാക്കി വരുന്നു എല്ലാവരും, അമേരിക്ക മനസ്സിലാക്കി, കൃത്യമായിട്ട് മനസ്സിലാക്കി വരുന്നു. ഇത്രയും കാലം ഭാരതത്തെ മാത്രം അവഹേളിച്ച് പൗരത്വ അവകാശത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും എല്ലാം കത്തിജ്വലിച്ച് ഇന്ത്യക്കെതിരെ പറഞ്ഞിരിക്കുന്ന ദുരന്ത ജന്മങ്ങളായ രാഷ്ട്രങ്ങൾക്ക് മനസ്സിലായി ഭാരതമാണ് ശരിയെന്ന്, ഹിന്ദുക്കളാണ് ശരിയെന്ന് മനസ്സിലായി. ആ ശരി മനസ്സിലായതുകൊണ്ട് അതിന് കാരണം ധർമ്മബോധമുള്ള ഒരു ഭരണാധികാരി വന്നു. ആർക്കിഷ്ടപ്പെട്ടു ആർക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ളതല്ല, ചൈന ഉൾപ്പെടെ പാകിസ്ഥാൻ ഉൾപ്പെടെ ഭാരതത്തെ ഡിവൈഡ് ഇന്ത്യ, ബ്രേക്ക് ഇന്ത്യ, ഇവിടുത്തെ മതക്കച്ചവട ക്രിസ്ത്യാനികളിൽ ഒരു ഭാഗവും ജിഹാദികളും തീവ്രവാദികളും വലിയൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് ഹിന്ദുക്കളും ജെ എൻ യുവിൻ്റെ പ്രോഡക്റ്റുകളും എല്ലാം കൂടി ചേർത്ത് ഭാരതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശ്രമിക്കുമ്പോഴും പ്രകൃതി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് ഭാരതത്തെ സംരക്ഷിക്കുന്നു. അസിന്ധോ സിന്ധു പര്യന്തം യസ്യ ഭാരത ഭൂമികാഹ മാതൃഭൂ പിതൃഭൂ പുണ്യഭൂ ജ്ഞാനഭൂ യജ്ഞഭൂ കർമ്മഭൂശ്ചൈവ സവൈ ഹിന്ദുരിതി സ്മൃത ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദുസ്സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഈ ഹിന്ദുസ്ഥാനത്തെ ദൈവനിർമ്മിതമായ ദേശമായതുകൊണ്ട് സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. 62 വർഷം കൊണ്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ അടിമുടി ക്രൈസ്തവവൽക്കരിക്കാൻ ഇംഗ്ലണ്ടുകാർക്ക് സാധിച്ചു എങ്കിൽ 400 വർഷം ഭാരതത്തിൽ ഭരിച്ചതിന് ശേഷം 2.5% ഹിന്ദുക്കളെ മാത്രമേ കൺവെർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല, ആ ക്രിസ്ത്യാനികൾക്ക് ഇപ്പം നിന്നു പഴയ്ക്കാൻ കത്തോലിക്ക ആരവണ വേണം, വേദപുസ്തകം എന്ന പേര് കൊടുക്കണം ബൈബിളിന്, ഈ ബൈബിൾ എന്ന ദുരന്ത ഗ്രന്ഥം പഠിച്ചവർക്ക് വൈദികൻ എന്ന് പേര് കൊടുക്കുന്നു, ജലന്ധർ ബിഷപ്പ്. ഇവിടെ ലൈംഗിക ചൂഷണവും കള്ളത്തരവും എല്ലാം ആ മാർത്തോമ വലിയ തിരുമേനി പറഞ്ഞ മാതിരി തന്നെ ഇത്രയും കാലം കട്ടും സുഖിച്ചും ജീവിക്കാൻ അവസരം കിട്ടിയത് ക്രൈസ്തവരായിട്ടുള്ള പുരോഹിതന്മാർക്കാണ്. ജയിലിൽ ചെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് കക്കാൻ അറിയാം, നിങ്ങൾക്ക് നിൽക്കാൻ അറിയില്ല, ഞങ്ങൾക്ക് കക്കാനും നിൽക്കാനും അറിയാമെന്ന് മെത്രാൻ തിരുമേനി പറഞ്ഞു. അതാണ് സത്യം. ഇവിടെ ലൈംഗികമായി ചൂഷണം ചെയ്ത് ആത്മീയത വിറ്റ് ഹിന്ദുവിനെ അവഹേളിച്ച് ബാക്കി എല്ലാ തിന്മകളും ചെയ്ത് വിരാജിക്കുന്ന സമയത്താണ് ഇവിടുത്തെ എല്ലാം സ്റ്റെഫിയും കോട്ടൂരും അതുപോലെ തന്നെ അഭയ കേസും മറ്റു പലതും വന്നത്. ഒരു ജലന്ധർ ബിഷപ്പും 100 കോടി മുക്കിയ കർദിനാളും അമ്മയെ ഒഴിച്ച് ബാക്കിയുള്ളതിനെ ഉപയോഗിച്ച വില്യംസും ആണുങ്ങളെ പെണ്ണുങ്ങളെ പോലെ ഉപയോഗിച്ചിരിക്കുന്ന ബിഷപ്പുമാരും എല്ലാം കുത്തി നിറഞ്ഞത് രാജ്യം തിരിച്ചറിയുന്നു. ഇത് മതമൊന്നുമല്ല, ഇത് വെറും മത കച്ചവടമാണെന്ന് പച്ചയ്ക്ക് തിരിച്ചറിയുന്ന കാലത്ത് വന്നു. അതാണ് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. ബാക്കിയുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന് പ്രചാരകനാവുക, പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കുക. ധാരാളം വ്യക്തികൾ അത് ചെയ്യുന്നുണ്ട്. നമുക്കും നമ്മളെ രീതിയിൽ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പുഷ്പങ്ങളും കൈകൂപ്പലുകളും കൃതാഞ്ജലികളും നിങ്ങളുടെ കൃഷ്ണാർപ്പണ വസ്തുവും ഗോപാലകൃഷ്ണൻ കൈകളിലെടുത്ത് ഗുരുവായൂരപ്പൻ്റെയും ഭാരത മാതാവിൻ്റെയും ഋഷീശ്വരന്മാരുടെയും നമ്മുടെ പൂർവ്വ പിതാമഹന്മാരുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ പ്രണമിക്കുന്നു. ദീർഘായുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. പ്രണാമം പ്രണാമം പ്രണാമം. നമസ്കാരം.